50 വർഷം നീണ്ട സംഗീത ജീവിതം, വിവിധ ഭാഷകളിലായി ഒഴുകിയ അനേകമനേകം ഗാനങ്ങൾ, ലളിത സംഗീതത്തിന്റെ രാജാവായി മെല്ലിസൈ മന്നനായി എം എസ് വിശ്വനാഥൻ ഇനി ആസ്വാദക മനസ്സുകളിൽ ചിരഞ്ജീവി. അടിയന്നടി റാക്കമ്മ പല്ലാക്കി നെടിപ്പ് എന്നെ കുലുങ്കുതടി തിരു കണ്ണാടി മൂക്കുത്തി മാണിക്ക ചുവപ്പ് മച്ചാന ഇഴുക്കിടടി സത്യനായക മുക്തിദായക ഉൾത്തൊഴുത്തിൻ ഉളകമായ സ്നേഹഗായക അയലാ പൊറിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് ഓടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട് ഉണ്മകൾ വന്നായ് പൊരുൾ കോടി തന്നായ് ഗോപുര നർത്തകീ ശില്പം കണ്ണിന് സായുജ്യമിൻ്റെ എപ്പോഴും സംഗീതം സന്തോഷം ഹൃദയവാഹിനി ഒഴുകുന്നു മധുര തരംഗിണി. സംഗീതമായിരുന്നു എം എസ് വിശ്വനാഥന്റെ ജീവിതം. എം എസ് വി എന്ന പേര് സംഗീത പ്രേമികൾ സംഗീതത്തിന്റെ പര്യായമായി ഹൃദയത്തിൽ ചേർത്തുവെച്ചതും അതുകൊണ്ടുതന്നെ. സംഗീതത്തിന്റെ സുവർണകാലമെന്ന് മലയാളി ആവർത്തിച്ചു പറയുന്ന സിനിമാക്കാലം എം എസ് വിശ്വനാഥന്റെ സംഗീത ജീവചരിത്രം കൂടിയായി മാറുന്നു. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ ജനോവ എന്ന ആദ്യചിത്രത്തിലെ ഗാനത്തിന് ശേഷം 1971 ലങ്കാദഹനത്തിലൂടെയായിരുന്നു എം എസ് വിയുടെ രണ്ടാം വരവ്. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ആ ഈണത്തിൽ സ്വർഗീയാനുഭൂതിയായി. സ്വർഗനന്ദിനി സ്വപ്നവികാരിണി ഇഷ്ടദേവതേ സരസ്വതി സരസ്വതി. 72 പുറത്തിറങ്ങിയ മന്ത്രകോടിയിലും എം എസ് വി അത്ഭുതം കാട്ടി. അറബിക്കടലിളകി വരുന്നു ആകാശം പൊന്നു വരുന്നു. വയലാറും ശ്രീകുമാരൻ തമ്പിയും മത്സരിച്ചെഴുതിയ കാലം. 73 തന്നെ പണിതീരാത്ത വീടിന് പിന്നാലെ വന്നു ദിവ്യദർശനം. സ്വർണഗോപുര നർത്തകീശില്പം കണ്ണിന് സായുജ്യമിൻ്റെ പിന്നീടും ഗാനമേളകളിലെ പ്രാർത്ഥനാഗാനമായി ആകാശരൂപിണി. ആകാശരൂപിണി അന്നപൂർണേശ്വരി അഭയം തവ പദ കമലം. ചന്ദ്രകാന്തത്തിന് വേണ്ടി ചക്രവാകത്തിലൊരുക്കിയ പാട്ടിന് ഇന്നും പുതുമ. സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമായി വാഴുന്നു ഞാൻ സുഖമറിയാതെ. താരസ്വരങ്ങൾ വരികൾക്ക് പകർന്നാൽ പിന്നെ ഗായകൻ എം എസ് വി തന്നെ. ഹൃദയവാഹിനി ഒഴുകുന്നു മധുരസ്നേ ആ ഹാർമോണിയത്തിൽ നിന്ന് വിരിഞ്ഞതെല്ലാം വെറും സ്വരങ്ങളായിരുന്നില്ല. സംഗീതം അറിഞ്ഞാൽ മാത്രം പോരാ, ഇംഗീതം അറിയണം. എനിക്ക് ഇംഗീതം ദൈവം തന്നിട്ടുണ്ട്. ആ ഇംഗീതം കൊണ്ടാണ് വാഴുന്നുണ്ടിരുന്നത് ഞാൻ എന്നും. ഏതുതരം പാട്ടും എം എസ് വി വിരിയിച്ചു. ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ ഞാനൊരാവണി പിന്നലായി മാറി. അന്നത്തെ മോഡേൺ ട്യൂണുകൾ അദ്ദേഹം ഇങ്ങനെ സൃഷ്ടിച്ചു. വന്നാട്ടെ ഓ മൈരിയർ ബട്ടർഫ്ലൈ മലനാടൻ കാട്ടിലോ മന ബട്ടർഫ്ലൈ. 79 വേനലിൽ ഒരു മഴയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതിയ ഈ വരികൾ അക്കാലത്തെ യുവാക്കൾ ഏറെക്കാലം ഏറ്റുപാടി. അയലാ പൊറിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട് ഓടം പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്.
ചില ഗാനങ്ങൾ മന്ത്രസ്ഥായിലേക്ക് ഇറങ്ങി വന്നു. കാവാലം ചുണ്ടൻ വള്ളം അണിഞ്ഞൊരുങ്ങി കായൽ പൂത്തിരകളാർപ്പു വിളി തുടങ്ങി. മറ്റു ചിലത് ദാർശനികതയുടെ ഭാവം പകർന്നു. ജനിച്ചതാർക്കു വേണ്ടി അറിയില്ലല്ലോ, ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ജീവിതം ഗാനമാകുമ്പോൾ ഭക്തിയും പ്രധാനം. സത്യനായക മുക്തിദായക ഉൾത്തൊഴുത്തിൻ ഉളകമായ സ്നേഹഗായക. തമിഴ്നാടായിരുന്നു തട്ടകമെങ്കിലും എന്നും മലയാളത്തിന്റെ മനസ്സറിഞ്ഞു ആ സംഗീതം. മരച്ചീനി വിളയുന്ന മലയോരം ഈ മലയാളി പെണ്ണിന്റെ സാമ്രാജ്യം. ഏതു കാലത്തിനും അനുയോജ്യമായ സംഗീതമൊരുക്കിയ പ്രതിഭ എല്ലാ തലമുറയുടെയും പ്രിയങ്കരനുമായി. സംഗീത ലോകത്തെ മഹാജ്ഞാനി പുതിയ തലമുറയ്ക്ക് മാർഗദർശിയായി. അതേസമയം അർഹിക്കുന്ന അംഗീകാരം അദ്ദേഹത്തിന് ലഭിച്ചില്ലെന്ന പരിഭവം പങ്കുവയ്ക്കുന്ന ഒരു തലമുറ. പാട്ടിന്റെ ലോകത്ത് എം എസ് വിക്ക് പകരം വെക്കാൻ ആരുമില്ലെന്ന് ഗാനഗന്ധർവൻ. എം എസ് വിശ്വനാഥന്റെ സംഗീതം എല്ലാവരും ആസ്വദിച്ചെങ്കിലും വേണ്ടത്ര അംഗീകാരം അദ്ദേഹത്തിന് നൽകിയില്ലെന്ന് യേശുദാസിന് പരാതിയുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് സംഗീതം പഠിച്ചവർക്ക് വലിയ അംഗീകാരങ്ങളും പദവികളും ലഭിച്ചു. എന്നാൽ അദ്ദേഹത്തിന് അത് നൽകുന്നതിൽ വീഴ്ചയുണ്ടായി. അദ്ദേഹത്തിന്റെ ആ സംഗീതത്തിലുള്ള കഴിവിനെ നമ്മൾ ആസ്വദിച്ചു. അത് ആസ്വദിച്ചെങ്കിലും ഞങ്ങളെപ്പോലുള്ളവർക്ക് കിട്ടിയിട്ടുള്ള വലിയ വലിയ സ്ഥാനമാനങ്ങള് നമ്മള് ഭാരതം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടോന്ന് എനിക്ക് സംശയമാണ്. കാരണം അത്രയ്ക്ക് ഒരു വലിയ മഹാന് മറന്നുപോയ പോലെ ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാല് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ മിണ്ടാണ്ടിരുന്നാ പോരെന്ന് പലരും ചോദിച്ചേക്കും. അത് പക്ഷെ എന്ത് ചെയ്യാനൊക്കെ പറയാതിരിക്കാനും വയ്യ. ഇപ്പൊ ഇനിയിപ്പോ പറഞ്ഞിട്ടും കാര്യമില്ല. സംഗീത ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും എം എസ് വി നൽകിയ പിന്തുണ വലുതായിരുന്നുവെന്ന് ശ്രീകുമാരൻ തമ്പി. നിരവധി ശ്രദ്ധേയ ഗാനങ്ങൾ പിറന്ന കൂട്ടുകെട്ടിന്റെ അടിസ്ഥാനവും അതായിരുന്നു. എന്റെ മനസ്സെന്താണെന്ന് വിശദം മനസ്സിലാക്കി. എന്താണ് ഏത് രീതി സംഗീതം എനിക്കിഷ്ടം. അതുപോലെ എന്നെ അദ്ദേഹം പിന്നീട് പല നിർമ്മാതാക്കൾക്കും പരിചയപ്പെടുത്തി. അദ്ദേഹത്തിന് അദ്ദേഹം ഇതോട് പറയുന്ന പ്രൊഡ്യൂസേഴ്സോട് തമ്പിയെ കൊണ്ട് പാട്ട് എഴുതിക്കണം എന്നുവരെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ മഹാഭാഗ്യമാണ്. എം എസ് വിശ്വനാഥന്റെ സ്മരണ ഇനി പാട്ടുകളിലൂടെ നിറയും. അനശ്വര സംഗീതജ്ഞ പ്രണാമം.